ഹേയ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വീറ്റ് പോലെയുള്ള ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സും ആൻഡ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയും പറ്റിയിട്ടാണ്. ആദ്യം തന്നെ വീറ്റ് എന്താണ് എന്നൊന്ന് പറയാം. വീറ്റ് അറിയാത്തവരായിട്ട് ആരും കാണില്ല, മിക്കവാറും പേരും വീറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീറ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ റിമൂവൽ ക്രീമാണ്. നമ്മുടെ ബോഡിയിലുള്ള അനാവശ്യമായിട്ടുള്ള ഹെയറിനെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്, വാക്സിങ് ത്രെഡിങ് അങ്ങനെയൊക്കെ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒട്ടും തന്നെ പെയിൻ ഇല്ലാത്ത ഒരു മെത്തേഡാണ്. ഇതാണ് വീറ്റ്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ നോർമൽ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. വീറ്റ് തന്നെ ഡ്രൈ സ്കിൻ ടൈപ്പിനും നോർമൽ സ്കിൻ ടൈപ്പിനും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനും വരുന്നുണ്ട്. ഇതിന്റെ വലിയ പാക്കേജിങ് ഉണ്ട്. വീറ്റ് യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലും കാലിലും അണ്ടർ ആംസിലും ബിക്കിനി ലൈനിലും ആണ് വീറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വീറ്റ് എന്നല്ല എല്ലാ ഹെയർ റിമൂവൽ ക്രീംസും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഹെയർ റിമൂവൽ ക്രീംസ് ഒന്നും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്തെങ്കിലും ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനുള്ളത് ട്രൈ ചെയ്യാം. ഇനി നമ്മളുടെ സ്കിൻ ടൈപ്പ് ഭയങ്കര ഡ്രൈ ആണ് വരേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നിനുള്ളത് യൂസ് ചെയ്യാം. ഇനി നമ്മളുടെ സ്കിന്നിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്കിൻ ടൈപ്പിനുള്ളത് യൂസ് ചെയ്യാം. ഇത് വരുന്നത് ഇങ്ങനെ ഒരു ക്രീമും പിന്നെ ഒരു സ്പാച്ചുല ആയിട്ടാണ്. ഇതാ ഇങ്ങനെ ഒരു ക്രീമും ഉണ്ടാവും, പിന്നെ ഇതാ ഒരു സ്പാച്ചുല ഉണ്ടാവും. ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആൻഡ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആൻഡ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണും. വീറ്റ് നമ്മൾ ഈ സ്പാച്ചുലേൻ്റെ ബൾസ്ഡ് ആയിട്ടുള്ള ആ ഒരു പോർഷനിലേക്കാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളുടെ കൈ നന്നായി ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്യാനേ പാടുള്ളൂ. അതിനെ പിന്നെ മസാജ് ചെയ്ത് നമ്മളുടെ സ്കിന്നിലോട്ടൊന്നും അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. നന്നായി അപ്ലൈ ചെയ്തിട്ട് ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യുക, അല്ലാതെ ഡയറക്റ്റ് പോയി വാഷ് ചെയ്യരുത്. സ്പാച്ചുല യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആ ക്രീം റിമൂവ് ആക്കിയതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു ക്രീമിൻ്റെ ലെയറും നമ്മളുടെ സ്കിന്നിൽ നിന്നും പോകണം. അതിനുശേഷം നമുക്കൊരു അലോവേറ ജെല്ല് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസറ് ഒരു തിക്ക് ലെയർ നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്ത ഏരിയയിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് സ്കിന്നിൽ പിന്നീട് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. മിക്കവാറും എല്ലാവർക്കും വീറ്റ് യൂസ് ചെയ്യാനായിട്ട് അറിയായിരിക്കും. എങ്കിലും ഞാൻ ഈ ചെയ്ത മെത്തേഡിലല്ല നിങ്ങൾ ഇതുവരെ വീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇനി തൊട്ട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി വീറ്റ് പോലെയുള്ള ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എവിടെയാണോ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഏരിയ നല്ലപോലെ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ മാത്രമല്ല നല്ല ഡ്രൈ ആയിരിക്കണം, നമുക്ക് അവിടെ നനവൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. നിങ്ങളിപ്പോൾ അണ്ടർ ആംസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അണ്ടർ ആംസിൽ സ്വെറ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, വിയർപ്പോ നനവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം. ഇനി ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ നമ്മൾ സ്പാച്ചുലയിലേക്ക് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലെയറായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യേ ചെയ്യാവുള്ളൂ, അല്ലാതെ നമ്മളിങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യുന്ന പോലെ റബ്ബ് ചെയ്യാനോ അല്ല മസാജ് ചെയ്യാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ഒരു തിക്ക് ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുക, അത്ര മതി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഏരിയയിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കണം. ഒരു സ്പേസ് പോലും വിടാതെ കംപ്ലീറ്റ്ലി നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ കുറച്ച് സ്ഥലത്തുനിന്ന് ഹെയർ പോകും, കുറച്ച് സ്ഥലത്തുനിന്ന് ഹെയർ പോകത്തില്ല. പിന്നെ നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയ കളയാനായിട്ട് പിന്നെയും നമ്മൾ ക്രീം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീറ്റ് പോലെയുള്ള ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പം അതിൽ പറഞ്ഞിട്ടുള്ള ടൈമിന് അപ്പുറം നമ്മൾ ക്രീം സ്കിന്നിലേക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ വീറ്റിൽ പറഞ്ഞിട്ടുള്ളത് 6 മിനിറ്റ്സ് ആണല്ലോ, 6 മിനിറ്റിനുള്ളിൽ നമ്മൾ വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് 6 മിനിറ്റ് കഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇനി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത ആ ക്രീമിൻ്റെ കംപ്ലീറ്റ് ലെയറും വാഷ് ചെയ്ത് പോകണം. ഒരു ശകലം പോലും നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, പിന്നീട് ഇരുന്നിട്ട് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഹെയർ റിമൂവ്
റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എവിടത്തെയാണോ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിന് ശേഷം നമുക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, ചുമന്ന് വരുന്നുണ്ടോ, അല്ലെങ്കിൽ കുരുക്കൾ പോലെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീറ്റ് പോലെയുള്ള ഹെയർ റിമൂവൽ ക്രീംസ് ഒന്നും ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. എവിടെയൊക്കെയാണോ ക്രീം യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ മാത്രം യൂസ് ചെയ്യുക. ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം മസ്റ്റ് ആയിട്ടും അലോവേറ ജെല് അല്ലെങ്കിൽ മോയിസ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങളിത് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒരു റെഡ്നെസ് ഉണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് കുരുക്കൾ പോലെ വരുന്നു എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഐസ് ക്യൂബ് വെച്ചിട്ട് ആ ഏരിയ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കുറേ നേരം അങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുരുക്കളോ റെഡ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. ഹെയർ റിമൂവൽ ക്രീംസ് ഒന്നും നമ്മൾ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. വാക്സിംഗ് ഒക്കെ ചെയ്യുന്ന പോലെയല്ല, ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യുമ്പം നമ്മളുടെ ജസ്റ്റ് ആ ടോപ്പ് ലെയറിൽ നിന്നുള്ള ഹെയർ റിമൂവ് ആകുമെന്നേ ഉള്ളൂ, റൂട്ടിൽ നിന്നല്ല ഹെയർ റിമൂവ് ആകുന്നത്. വാക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ റൂട്ടിൽ നിന്നാണ് ഹെയർ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് വളർന്നു വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഹെയർ പഴയ അവസ്ഥയിൽ വളർന്നു വന്നിട്ടുണ്ടാവും. ഒരു 3-4 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ക്രീം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ആൻഡ് അത് നമ്മളുടെ സ്കിന്നിനെ ഒരുപാട് ഡാമേജ് ചെയ്യും. സോ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ റിമൂവൽ ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത്. പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഹെയർ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യും. അല്ലാതെ നിങ്ങൾ സ്ഥിരം ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വാക്സിംഗ് ആണ് ഏറ്റവും ബെറ്റർ. ഹെയർ റിമൂവൽ ക്രീംസ് ഒന്നും എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യരുത്. അപ്പം ആരെങ്കിലും വീറ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഇതുപോലെ അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഞാൻ കാണിച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും, വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനും കഴിയും. അപ്പം ഇനി നാളെ കാണാം. താങ്ക് യു, ബൈ.